വിശപ്പ്. കഥ എഴുതി അവതരിപ്പിക്കുന്നത് ബിന്ദു സുന്ദർ. പ്രശസ്തനായ വാഗ്മിയും എഴുത്തുകാരനുമായ അയാൾക്ക് ആ ദിവസം അവതരിപ്പിക്കേണ്ട വിഷയം വിശപ്പ് ആയിരുന്നു. സർവജീവജാലങ്ങൾക്കുമുള്ള ആ വികാരം പറഞ്ഞു മനസ്സിലാക്കുക എന്നത് ഏവർക്കും എളുപ്പമാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ആ വികാരത്തെപ്പറ്റി എങ്ങനെയാണ് എഴുതേണ്ടത്, എന്താണ് പറയേണ്ടത്, അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അയാൾക്കൊരെത്തും പിടിയും കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും ജീവിത സാഹചര്യവും അങ്ങനെയായിരുന്നു. ഒരാളുടെ യഥാർത്ഥ വിശപ്പ് എങ്ങനെയെന്നറിയണമെങ്കിൽ അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പകർത്തിയാലേ ശരിയാവുകയുള്ളൂ എന്ന് അയാളിലെ ബുദ്ധിജീവി ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ചിന്ത അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഒടുവിൽ വിശപ്പിന്റെ ആഴം സ്വയം അനുഭവിച്ചറിയുവാൻ അയാൾ തീരുമാനിച്ചു. ഉപവാസമെടുക്കണം. ഉപവസിക്കുന്നത് എന്തിനാണ് എന്നാരെങ്കിലും ചോദിച്ചാൽ പറയാനൊരു മറുപടി അയാൾ നേരത്തെ തയ്യാറാക്കി വച്ചു. ഇടയ്ക്ക് അങ്ങനെ ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെ അയാൾ ഉപവാസം തുടങ്ങി. നിത്യം ഭക്ഷണം കഴിക്കുന്ന നേരമായപ്പോൾ അയാളുടെ വയറ്റിൽ നിന്നും വിശപ്പിൻ്റെ ഒരു കാളലുണ്ടായി. ഇതിനിടയിൽ ചിലർ അയാളോട് ചോദിച്ചു, താങ്കൾ ഇന്നു വ്രതാനുഷ്ഠാനത്തിലാണോ? അയാൾ അതിന് അതെ എന്നോ അല്ലെന്നോ ഉത്തരം പറഞ്ഞില്ല. അടുക്കളയിൽ കഴിക്കാനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നവരുടെ സംസാരത്തിൽ നിന്ന് അന്നുണ്ടാക്കുന്ന വിഭവത്തെപ്പറ്റി അയാൾക്ക് വ്യക്തമായി. ആ ചിന്ത അയാളുടെ ഉള്ളിലെ വിശപ്പിന്റെ ആക്കം കൂട്ടി. ഉപവാസത്തിന് ശേഷം കഴിക്കാൻ പോകുന്ന വിഭവങ്ങളെപ്പറ്റി ഓർത്തപ്പോൾ ഉള്ളിലെ വിശപ്പ് ഏതാനും മണിക്കൂർ നേരത്തേക്ക് മാറ്റി നിർത്തുന്നത് പ്രയാസമായി തോന്നിയില്ല. ആ സമയത്ത് സ്വയം അനുഭവിക്കുന്ന വികാരമാണ് വിശപ്പ് എന്ന ചിന്തയിൽ അയാൾ പേനയും പേപ്പറുമായി വിശപ്പിനെപ്പറ്റി എഴുതാനിരുന്നു. എത്ര തന്നെ ശ്രമിച്ചിട്ടും അക്ഷരങ്ങൾ അയാളുടെ തൂലിക തുമ്പിലെത്താൻ മടിച്ചു. വളരെ നിസ്സാരമെന്ന് തോന്നിയ ഒരു വിഷയത്തെപ്പറ്റി എന്തെങ്കിലും എഴുതുവാനോ പറയുവാനോ കഴിയാതെ നിശബ്ദനായിരുന്നാൽ സമൂഹം തനിക്ക് കൽപ്പിച്ചു തന്ന പ്രശസ്തിക്ക് കോട്ടം തട്ടുമോ എന്ന ചിന്ത അയാളെ വീണ്ടും അലട്ടിക്കൊണ്ടിരുന്നു. ഇനി എന്തു ചെയ്യണമെന്ന ആലോചനയിൽ അലസമായിരുന്നപ്പോൾ അയാളുടെ മുന്നിലെ ചുമരിൽ തൂക്കിയിട്ട ചിത്രത്തിലേക്ക് അയാളുടെ നോട്ടമെത്തി. ഫാനിന്റെ കറക്കത്തിനിടയിൽ ആ ചിത്രത്തിലെ രണ്ടു ജീവികൾ മുന്നോട്ടും പിന്നോട്ടുമായി മെല്ലെ ചലിക്കുന്നതായി അയാൾക്ക് തോന്നി. ആ ചലനം ചിത്രത്തിലെ കുട്ടിയുടെ നിറങ്ങട്ട ബാല്യത്തിൽ നഷ്ടമായ ഏതോ ഒരു കളിയെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നതായി അയാൾക്ക് തോന്നി. പെട്ടെന്ന് എഴുത്തിലേക്കുള്ള ഒരു സ്പാർക്ക് കടന്നു വന്നതുപോലെ അയാളുടെ ചിന്തകൾ ഉണർന്നു. കണ്ണുകൾ തിളങ്ങി. അയാൾ ആവേശത്തോടെ എഴുതി തുടങ്ങി. വിശന്നു തളർന്ന് പട്ടിണിയുടെ പേക്കോലമായി മരണമുഖത്ത് അതിദയനീയമായിരിക്കുന്ന കുഞ്ഞ്, അവന്റെ കണ്ണിലെ നിസ്സഹായത. മറ്റൊരു ജീവിയാകട്ടെ അതിന്റെ വിശപ്പടക്കുവാൻ ഒരു ഇരയെ കണ്ടെത്തിയതിന്റെ ആശ്വാസത്തിൽ ആ കുഞ്ഞിനെ ഉറ്റുനോക്കുന്നു. അയാളിലെ എഴുത്തുകാരൻ ഉണർന്നു. തോലികക്ക് ജീവൻ വച്ചു. അയാൾ ആ കുഞ്ഞിന്റെ ശുഷ്കിച്ച മാംസത്തിൽ പൊതിഞ്ഞ നെഞ്ചിലെ വാരിയല്ലുകളും കണ്ണുകളിലെ ദയനീയതയും സൂക്ഷിച്ചു നോക്കി. ശേഷം വിശപ്പിനെപ്പറ്റി ഭാവനയിലൂടെ എഴുതിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ചിത്രത്തെപ്പറ്റി ശ്രോതാക്കളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാനായി ചിത്രത്തിന്റെ ഉടമസ്ഥനായ ഫോട്ടോഗ്രാഫറുടെ ചരിത്രം തേടി ഗൂഗിളിൽ അയാൾ വിരലുകൾ ചലിപ്പിച്ചു. അധികം ബുദ്ധിമുട്ടില്ലാതെ ആ പേര് അയാൾ കണ്ടെത്തി. ദക്ഷിണാഫ്രിക്കക്കാരനായ കെവിൻ കാർട്ടർ.
കാർട്ടറിനെ പറ്റിയുള്ള വിവരണങ്ങൾ ആവേശത്തോടെ പകർത്തിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അയാൾ ഞെട്ടി എഴുത്തു നിർത്തി. ഗൂഗിൾ സെർച്ചിലേക്ക് അയാളുടെ കണ്ണുകൾ തറച്ചു നിന്നു. കെവിൻ കാർട്ടർ എന്ന വിഖ്യാതനായ ഫോട്ടോഗ്രാഫർ തന്റെ 33-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ഒരു നിമിഷം സ്തബ്ധനായ അദ്ദേഹം കാർട്ടറിന്റെ മരണകാരണം തേടി വീണ്ടും ഗൂഗിളിൽ ഉത്കണ്ഠയോടെ കണ്ണുകൾ പായിച്ചു. ഒടുവിൽ കാരണം കണ്ടെത്തി. വിഷാദരോഗം. വിശപ്പ് കൊണ്ട് മരണത്തോടടുത്ത ആ കുഞ്ഞിന്റെ ഉള്ളിലെ ജീവന്റെ തുടിപ്പ് കാണാതെ പോയവൻ. അവന്റെ ദാഹമകറ്റാൻ അല്പം വെള്ളം കൊടുക്കാതിരുന്നവൻ. കഴിക്കാൻ ഇത്തിരി ഭക്ഷണം കൊടുക്കാത്തവൻ. മരണത്തിലേക്ക് ആ കുഞ്ഞിനെ എറിഞ്ഞുകൊടുത്ത് പ്രശസ്തിയുടെ പടവുകൾ തേടിപ്പോയവൻ. ആ നിമിഷത്തെ ഓർത്ത് കാർട്ടർ സ്വയം ശപിച്ചു. ആ സത്യം ലോകമറിയുമ്പോൾ തന്റെ നേരെ ചൊരിയുന്ന കുത്തുവാക്കുകൾ, ആ വാക്ഷരങ്ങളേറ്റ് നെഞ്ചുപൊട്ടി താൻ മരിക്കും. അതുകൊണ്ട് തനിക്ക് ഖ്യാതി നേടിത്തുന്ന ആ കുഞ്ഞിന്റെ ആത്മാവിനോട് മാപ്പിരക്കുന്നതാണ് അതിനേക്കാൾ നല്ലത്. അതുകൊണ്ട് മരണമേ, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാനാകൂ, നമുക്ക് യാത്രയാകാം. തനിക്ക് ഖ്യാതി ഉണ്ടാക്കി തന്നവനെ തേടി കാർട്ടർ ഇത്ര നേരത്തെ യാത്രയാകേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും? അയാളുടെ ചിന്തകൾ വീണ്ടും സഞ്ചരിച്ചു. അധികം താമസിയാതെ അയാൾക്ക് ഉത്തരം കിട്ടി. ഒരു നേരം ഭക്ഷണം സ്വപ്നം കാണുന്നവന്റെ ഉള്ളിലെ വിശപ്പിന്റെ വിളി മറ്റാർക്കും എഴുതുവാനോ പറയുവാനോ ആകില്ലെന്നിരിക്കെ കാർട്ടർ, നിന്റെ മരണം ഞാൻ ന്യായീകരിക്കുന്നു. അയാൾ അങ്ങനെ സമാധാനിച്ചു. വിശപ്പിനെ പറ്റി എഴുതുവാൻ ഒരു കടലോളം മളിമഷി തന്റെ തോലിയക്ക് ആവശ്യമുണ്ടെന്ന് കാർട്ടറിനെ പോലെ വൈകിയാണെങ്കിലും അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഭക്ഷണം സ്വപ്നം കാണുന്നവന്റെ ഉള്ളിലെ തീയണയ്ക്കുവാൻ ഭക്ഷണത്തിനല്ലാതെ തോലികയ്ക്കാകുമോ? വിശപ്പിന്റെ വിളിയുമായി ലോകത്തിന്റെ ഏതൊക്കെയോ കോണിൽ ലക്ഷക്കണക്കിന് പട്ടിണി പാവങ്ങളുണ്ടെന്നിരിക്കെ വിശപ്പിനെ പറ്റിയുള്ള ഈ കഥ ഭൂമിയിൽ ഒരിക്കലും അവസാനിക്കുകയുമില്ല. നന്ദി. നമസ്കാരം.